പുള്ളിക്ക് എന്നെ കുറിച്ച് ഓർത്തിരിക്കാൻ കുറെ നല്ല അനുഭവങ്ങളുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കുറിച്ച് ഓർത്തിരിക്കാൻ ഒരു നല്ല അനുഭവമില്ല. ഞാൻ പുള്ളിക്കാരനെ പറ്റി ഞാൻ ഓപ്പണായിട്ട് പറയാം, ഫ്രോഡാണ്, നമ്പർ വൺ ഫ്രോഡാണ്, ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഫ്രോഡാണ്. ആൾക്കാരുടെ ഇമോഷൻ വെച്ച് കളിക്കുന്ന ആളാണ്, കൂടെ നിൽക്കുന്നവരൊക്കെ എങ്ങനെ പണി കൊടുക്കാമെന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ്, കണ്ടന്റിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. അതായത് ഒരു ദിവസം നമുക്കൊക്കെ നമ്മൾക്ക് സാധാരണ രാവിലെ ആണെങ്കിൽ രണ്ട് ഇഡലിയോ ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷെ പുള്ളി കഴിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമില്ല, കണ്ടന്റാണ്. പുള്ളി കണ്ടന്റ് രാവിലെ പാലിൽ തിളപ്പിച്ച് കുടിക്കും, അതാണ് പുള്ളി രാവിലെ. ഉച്ചക്ക് ചോറ് കഴിക്കൂല, പകരം കണ്ടന്റിൽ ഇച്ചിരി കഴിക്കും. അങ്ങനെയൊക്കെയാണ് പുള്ളിയുടെ ജീവിതം. നമുക്ക് അങ്ങനെ ഒന്നുമില്ല, നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ട് ചാളയും ചോറും. പക്ഷേ ഈ ഇന്റർവ്യൂല് റോബിൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ചിരിയാണ്, എനിക്ക് എങ്ങനെ ആണ്, സത്യമാണ്, ഞാൻ ജെന്റിൽമാനാണ്, നല്ല കുഴ മനുഷ്യനാണ്. അയാൾക്ക് ഒരുപാട് പടങ്ങൾ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്ത് ഒരുപാട് പേരെടുത്ത് അയാളെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതാണല്ലോ ഞാൻ ചെയ്ത തെറ്റ്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പം റോബിൻ എന്ന് പറഞ്ഞ ആള് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഒരു കാര്യമുണ്ട്, ഈ പലനാൾ കള്ളൻ ഒരുനാൾ പിടിക്കപ്പെടും. ഒരുപാട് കാലം ഒരാളെയും പറ്റിക്കാൻ പറ്റില്ല, കുറച്ചു കാലം പറ്റിക്കാൻ ജീവിക്കാം. അത് തിരിച്ചറിയും, കർമ്മ എന്ന് പറയും. ഗുരുത്വാകർഷണമൊക്കെ ഇല്ലേ, നമ്മൾ എവിടെ പോയാലും തിരിച്ചു താഴെ എത്തുന്നു. അല്ല പക്ഷെ റോമനെ ഒരു തടത്ത് മറ്റേ നമ്മൾ അറിയാലോ, ഒരു പിള്ളേ കുട്ടികളൊക്കെ കാണാൻ പോയിട്ട് മറ്റേ ബീജിയം ഒക്കെ ഇട്ട് പ്രീതി പിടിച്ചു അറിയാമോ, ഞാൻ പറഞ്ഞില്ലേ അയാൾ ഫ്രോഡാണെന്ന് പറഞ്ഞ്, അപ്പൊ അതുകൊണ്ട് ഒന്ന് വെളുപ്പിക്കാൻ നോക്കിയതാ, പാണ്ടായിപ്പോയി. അല്ല ഞാൻ ആ വീഡിയോ കാണുമ്പോഴേ, നമ്മള് മാധ്യമപ്രവർത്തകരാണ്, റോബിന്റെ ഇന്റർവ്യൂ ഞാൻ രണ്ടുപേരും എടുത്തിട്ടുണ്ട്, ശാലിച്ച ഞാൻ കണ്ടിട്ട് പോലും ആ സമയത്ത്. അപ്പം നമുക്ക് പയ്യെ പയ്യെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും ഇത് ഫെയിം ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. ചോദിക്കട്ടെ, റോബിൻ എന്ന് പറഞ്ഞ ആള് കണ്ടന്റ് നിങ്ങക്ക് അങ്ങോട്ട് ഇട്ട് തരല്ലേ ചെയ്യണത്, ആണോ അല്ലേ? ഇനി നിങ്ങളോടത്തുള്ള ചോദ്യങ്ങള് ഞാൻ ഇത് ജെനുവിൻ ആയിട്ട് വളരെ പറഞ്ഞാട്ടോ എനിക്ക്, കാരണം ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യാറ്, കാരണം വീണയുടെ ഇന്റർവ്യൂനൊക്കെ എനിക്കറിയാം. പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചോദിക്കണം, ഇങ്ങനെ പറയണം, ഇങ്ങനെ ഞെട്ടണം, ഞെട്ടിത്തരിക്കണം, ഇങ്ങനെ പറയണം തിരിച്ച്. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറപ്പ് പറയാം. ഞാൻ ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ശരിക്കും ഞാൻ ഇത് ആര് കണ്ടാലും കണ്ടില്ലേലും നിന്നെ കൂടെ ഇരുത്തിക്കൊണ്ട് ഞാൻ ചോദിക്കണം, നിന്നെ ഇരുത്തിക്കൊണ്ട് കൊല്ലണമല്ല, എന്നാലും ഞാൻ പറയണം. നിന്റെ അടുത്ത് ഉറപ്പായിട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ടാവും, ഷാലു പേടനെ പറ്റി ചോദിക്കണം, ചോദിച്ചിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കണം, എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ എടാ ഇതാണ് റോബിൻ, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഉപയോഗിക്കും. ഇത് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യമാണ്, ഇതെനിക്ക് അറിയാം. കാരണം പുള്ളി തന്നെ ചോദ്യം ഇട്ട് തരുന്നു, പുള്ളി എന്നിട്ട് നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നു, എന്നിട്ട് പുള്ളി അതിന്റെ ന്യായമൊക്കെ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചേക്കും. പക്ഷെ നമ്മൾ അങ്ങനല്ല, ലൈവാണ്, നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അല്ല അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, ലൈവായിട്ട് ലൈവായിട്ട് പിടിച്ചിട്ട് അതല്ലേ ഇപ്പോഴും പറഞ്ഞേ. ഞാൻ കണ്ടിട്ടുള്ളവര് വെച്ച് ഏറ്റവും വലിയ ഉടായ്പ് ഫ്രോഡ് റോബിനാണ്. ആ ചിരി കണ്ടില്ലേ, ഊള ചിരിയാണ്, കാരണം മറ്റുള്ളവർ തേച്ചോണ്ടുള്ള ചിരിയാണ്. കാരണം നമ്മളില്ലേ ഈ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് എന്നെ പോലെ ചിരിക്കാൻ പറ്റില്ല, മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അവനെ പോലെ ചിരിക്കാം. നമ്മളൊക്കെ തുറന്നു ചിരിക്കുന്ന വെച്ചാൽ നമ്മളെ മനസ്സിൽ കള്ളമില്ല, പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയില്ല, നമ്മളൊക്കെ കൊച്ചുപിള്ളേരെ മനസ്സും കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.